ഗുഡ് മോർണിംഗ് ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോണത്, ഞാൻ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഈ ചനായക സിംഗ് എന്ന് പറഞ്ഞ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റാണ്, ആളുടെ ഒരു ബുക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറച്ച് കേസ് സ്റ്റഡീസിൻ്റെ ഒരു റിവ്യൂ അതാണ് ഞാൻ നടത്താൻ പോകുന്നത്. നമുക്കൊത്തിരി പ്രയോജനപ്പെടും കേട്ടോ, കാര്യം പാരൻറ്റിങ്ങിൻ്റെ ഒരു മേഖലയാണ് ഈ ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഓത്തർ കുറച്ച് ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് പോയി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ഒരു ചെറിയൊരു കേസ് സ്റ്റഡി ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ഇതിനൊപ്പം ഞാൻ നമ്മളുടെ ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ രണ്ട് മൂന്ന് റിവ്യൂ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയി കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു നാലഞ്ച് ഘട്ടമാണല്ലോ, ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ പാരൻറ്റ്. പാരൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ്, കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ഉള്ള ഒരു സ്റ്റേജാണ് ഇവരുടെ പല പല കാര്യങ്ങൾ ഓർത്തെടുക്കുക. അയ്യോ, അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നല്ല, എന്താ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ചിട്ട് ഒരു സെക്കൻഡ് നമ്മളൊന്ന് പോസ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇതിനകത്ത്. ആ ഒരു സംഭവം എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം ഇതിനകത്ത് അവർ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നില്ല, ഇനി ഞാനത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ ഒരാളാകാം. പലപ്പോഴും നമ്മുടെ കുഞ്ഞിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, ഇതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്യുന്ന കുറച്ച് ഗ്രാൻഡ് പേരൻസിൻ്റെ റിവ്യൂ ആണ് പറയണത്. പക്ഷേ ആ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു ഘട്ടമാവുന്നതിന് മുമ്പ് നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അതൊന്ന് മേക്കപ്പ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം. അതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് ഓർത്തത്. ഫസ്റ്റ് വൺ ഇസ്, അതായത് ഒരു പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായി അവരവരുടേതായിട്ടുള്ളൊരു സ്പേസിലേക്ക് പോകുമ്പോൾ നമ്മളിരുന്ന് തിങ്ക് ചെയ്യുമ്പോൾ റിഗ്രറ്റ് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് ഇവർ ഇതിനകത്ത് പറയണത്. കുറച്ച് പേര് റിഗ്രറ്റ് ചെയ്ത എക്സ്പീരിയൻസസ്. ശരി, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഗ്രാൻഡ് പേരൻസ് പറഞ്ഞത്, അയ്യോ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ വിനവ എഡ്യൂക്കേറ്റഡ് ദം അബൌട്ട് മണി, പൈസയുടെ ഒരു വില, പൈസേൻ്റെ ഒരു മഹത്വത്തെപ്പറ്റി അവരോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. കാരണം ഞങ്ങൾ വെൽ ഓഫ് ആയിരുന്നു, നന്നായിട്ട് സെറ്റിൽ ചെയ്ത് നന്നായിട്ട് പൈസ സമ്പാദിച്ചിരുന്ന ഒരു വീട്ടുകാരായിരുന്നു. അതുകൊണ്ട് ധാരാളമായിട്ടുള്ള ഒരു കാര്യം കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല, നമ്മളെപ്പോഴും വി ഷുഡ് ഓൾവേസ് ടീച്ച് ആർ ചിൽഡ്രൻ ദ വാല്യൂ ഓഫ് മണി, എങ്ങനെയാണ് പൈസേനെ പറ്റിയിട്ട് പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കൊറോണയൊക്കെ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു മോളിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ മേടിച്ച് കൊടുത്തത് കാണിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം എന്താ ചെയ്യുക, നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ. അപ്പം ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ഒരു ബുക്ക് നമ്മൾ കുഞ്ഞിന് വാങ്ങിക്കൊടുത്തു, അതിൻ്റെ ബാക്കിൽ മോനെ കണ്ടോ ഇതിൻ്റെ വില 195 ആണ്, അമ്മ 500 rupees കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ബാലൻസ് ആയിട്ട് കിട്ടി ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പൈസയുടെ ഒരു വാല്യൂ, പൈസ എത്ര ആണ്, എന്താണ്, എല്ലാം കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് അവരിതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, കുഞ്ഞി ബഡ്ജറ്റിങ്ങിനെ പറ്റി, സേവിങ്ങിനെ പറ്റി, പൈസ എത്രമാത്രം റെസ്പോൺസിബിളായിട്ട് ചിലവാക്കണം, എങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒക്കെ കുഞ്ഞിനൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയണത്, ഇപ്പോൾ ഒരു സ്നാക്സ് വാങ്ങിയാലും ഓട്ടോമാറ്റിക്കലി കുഞ്ഞു കണ്ടോ എൻ്റെ അമ്മ ഇത്രയും രൂപ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇത്രയും രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. കുഞ്ഞിനറിയാം, ഒരിക്കലും കുഞ്ഞിനറിയില്ല മരത്തുനിന്ന് പൈസ വരുന്നതല്ല എന്നുള്ള ഒരു കാര്യം കുഞ്ഞിനറിയാം. പക്ഷേ കുഞ്ഞിൻ്റെ വിചാരം എന്താ, മാജിക്കായിട്ട് ATM നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് പൈസ എന്നാണ്, അല്ലാതെ ഒരിക്കലും നമ്മുടെ ഒരു സേവിങ്സ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു 10 years താഴെയുള്ള കുട്ടികൾ വളരെ ചുരുക്കമാണ്. അല്ലെങ്കിൽ അതുപോലെ കഷ്ടപ്പെട്ട ഒരു ഫാമിലിയിലൊക്കെ നിന്ന് കാണുന്ന കുഞ്ഞുങ്ങളാണ് അങ്ങനെ കണ്ട് അവർ റെസ്പോൺസിബിൾ ആകുന്നത്. പക്ഷേ നമുക്ക് വിചാരിച്ചാൽ, ഒരു പക്ഷേ അച്ഛനും അമ്മയും നല്ലതായിട്ട് പൈസ സമ്പാദിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ പൈസയുടെ ഒരു വാല്യൂ അറിയിച്ച് തന്നെ വളർത്തണം. ഇങ്ങനൊരു സംഭവം നടക്കാത്ത ഭയങ്കരമായ സ്പെൻത്രിഫ്റ്റായ ഒരു ആളിൻ്റെ ഗ്രാൻഡ് പേരൻ്റാണ് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞേക്കണത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി ഇത് ചെയ്യേണ്ടിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഞാൻ ഒരിക്കലും അത് പറയുന്നില്ല, കൊണ്ടു കൊടുക്കുക, ഓക്കെ അവൻ ഹാപ്പി ഞാനും ഹാപ്പി. ഇവനൊരു ബുക്കാണെങ്കിലും ആക്ടിവിറ്റി ബുക്കാണെങ്കിലൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ് ഫ്രം ടുഡേ. നിങ്ങളും അത് ചെയ്യുക. നമ്പർ 2, എക്സ്പ്രസ്സിങ് യുവർ ലവ്. അതായത് ഇത് കൂടുതലും ചൂണ്ടിക്കാണിക്കുന്നത് അച്ഛന്മാർക്കാണേ. അമ്മമാരെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20%, എല്ലാവരുമില്ല, 20% അച്ഛന്മാർ കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ മുതിരാത്തവരാണ്. അവരുടെ സ്നേഹം അവർക്ക് മനസ്സിലുണ്ട്, ഉള്ളിൽ അതുപോലെ സ്നേഹമുണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാറില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എഴുതിയേക്കുന്നത് ഒരു ഗ്രാൻഡ് ഫാദറാണ്. ഓക്കെ, അപ്പോൾ എനിക്കതൊരിക്കലും പറ്റിയിരുന്നില്ല, ഞാൻ ആ ഒരു കാര്യം ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളിലോ എൻ്റെ ചെറുമക്കളിലോ ഞാൻ കാണിച്ചിരുന്നില്ല, അതിലേ ഞാൻ ചെറുതായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, നമ്മൾക്ക് സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ പോലും ഒരു ഹഗ്ഗായിട്ടോ ഹഗ്ഗിൻ്റെയൊക്കെ ഒരു വോംത്ത് ഉണ്ടല്ലോ, അയ്യോ ദാറ്റ്സ് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. അപ്പം നമ്മളൊരു ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെയോ അല്ലെങ്കിൽ കുഞ്ഞിനെ അടുത്ത ഇരുത്തിയിട്ട് കഥകൾ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിനാ ഒരു വോംത്ത് ഫീൽ ചെയ്യിക്കുക,
റൈറ്റ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്. അല്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് ഫോൺ എടുക്കുമ്പോൾ അമ്മ അമ്മയ്ക്കൊന്ന് കൊടുക്കാവോ അച്ഛാ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു റിലേഷൻ മാറിപ്പോൾ നമ്മുടെ അടുത്ത് ഒത്തിരി ഒത്തിരി അകന്നു പോകും. ഇത് ഞാൻ പറയുന്നത് ഒരു 20% പാരൻസിൻ്റെ കാര്യമാട്ടോ, അല്ലാത്ത ഒരു 80% പാരൻസും വളരെ നന്നായിട്ട് കംഫർട്ടബിളായിട്ട് തന്നെയാണ് കുട്ടികളുടെ അടുത്ത് ഇടപെടുന്നത്. നിങ്ങൾ ഇനിയുമ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രകടിപ്പിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും അതൊന്ന് കാണിച്ചോളൂ. ഇപ്പോഴല്ലേ അത് ചെയ്യാൻ പറ്റൂ. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ ഒരു പീരീഡാണ് ദ മോസ്റ്റ് പ്രഷ്യസ് പീരീഡ് അല്ലേ. ശരി, അതുപോലെ തന്നെ അവർ പറയണത് മൂന്നാമത്തെ ഒരു കാര്യം, സ്കോൾഡിങ് യുവർ കിഡ്സ് അലോട്ട്. അതായത് പല പേരൻസും അവരുടെ ഒരു വർക്ക് ലോഡിൻ്റെ ഒരു ഇതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെ അവരുടെ ഒരു ദേഷ്യം മുഴുവൻ കുട്ടികളുടെ അടുത്ത് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ശരിയാണ്, കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ ലോകം നമ്മൾ മാത്രമാണ്, നമുക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീട്ടിൽ ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ തന്നെ എനിക്കിപ്പം ഒരു സൈഡിൽ കൂടെ അടുക്കള ജോലി, ഒരു സൈഡിൽ കൂടെ കുഞ്ഞിൻ്റെ പഠിത്തം, മറു സൈഡിൽ കൂടെ എൻ്റെ ഓൺലൈൻ ക്ലാസ്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ എൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇങ്ങനെ പല കാര്യങ്ങളാണ് രാത്രിയിൽ വന്നാൽ പോലും. അപ്പം ചില സമയത്തൊക്കെ നമ്മൾ അറിയാതെ ഇറിറ്റേറ്റഡ് ആയി പോകും. അപ്പം ഇവർ പറയണത് ആ ഒരു ഇറിറ്റേഷൻ ടൈമിൽ ജസ്റ്റ് ആ കുഞ്ഞി കാലിൽ നിന്ന് തിങ്ക് ചെയ്ത് നോക്കുക. എൻ്റെ അമ്മ കണ്ടോ ഞാൻ എൻ്റെ അറ്റൻഷൻ കാണിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നില്ല എന്നുള്ള ഒറ്റ കാര്യമേ കുഞ്ഞിനവിടെ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി യെസ് യു നീഡ് ടു സ്കോൾഡ്. പക്ഷേ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കാൻ പാടില്ല. നമ്മുടെ ഫ്രസ്ട്രേഷനിലൊപ്പം ഉള്ളൊരു ദേഷ്യമാണെങ്കിൽ അതങ്ങനെ അടക്കി പിടിക്കാം. ഇതും ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ഒരു റിട്ടയർഡ് എംപ്ലോയി എഴുതിയ ഒരു റിവ്യൂ ആണ്. എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പം ഞാനതൊക്കെ തിരിച്ചാലിക്കുമ്പോൾ അയ്യോ ഞാൻ അത്രയൊന്നും ചാടേണ്ടിയിരുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം നമുക്കും ഈ ഒരു കാര്യത്തിലൊരു കറക്റ്റീവ് മെഷർ എടുക്കാം അല്ലേ. നെക്സ്റ്റ് വൺ, ആ ഇതാണ് എനിക്ക് ഏറ്റവും അധികം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. നമുക്ക് എപ്പോഴും മടിയുള്ളൊരു സംഭവമാണ് ക്രിയേറ്റിംഗ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ്. ഒരു പക്ഷേ നമ്മൾ സെൽഫി എടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഓവറായിട്ട് എടുക്കും, എന്തിനാണ് ഇതൊക്കെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ അവർ പറയണത് നമ്മളുടെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ മറക്കുന്ന ആൾക്കാർക്ക് പിന്നീട് അങ്ങോട്ടൊരു മെമ്മറീസ് ഒറ്റമിച്ചുള്ള ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത് അവർ ജസ്റ്റ് ചിന്തിക്കുന്നേ ഉള്ളൂ. അവർക്ക് അതിൻ്റെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് അയ്യോ ഇങ്ങനെയാണല്ലോ നടന്നത് എന്നൊന്നും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം അവരുടെ മുമ്പിൽ പ്രൂഫായിട്ടില്ല. ശരിയാണ്, നമുക്ക് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു മേക്ക് മെമ്മറീസ് ടുഗെദർ. അതായത് നമ്മൾ പോണ സ്ഥലങ്ങൾ ഇപ്പം ശരിയാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നമുക്കിതൊന്നും പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും വീട്ടിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ ഒന്ന് സേവ് ചെയ്തിട്ടേക്ക്. കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മൂത്ത ആളില്ലേ 9 വയസ്സുള്ള കുഞ്ഞ്, ആളിപ്പം പൊടിക്കുഞ്ഞിന് ഇതെല്ലാം കാണിച്ചു കൊടുക്കില്ല പരിപാടി. എൻ്റെ ഓരോരോ ഫോൾഡറിൽ അവന് തന്നെ അറിയാം അവൻ്റെ 1 വയസ്സിലെ വീഡിയോ, അവനിങ്ങനെ ഓടി നടന്നതും പാട്ടിൽ ഡാൻസ് കളിച്ചതും ഒക്കെ. ഇത് അവരുടെ ഒരു വേൾഡാണ്, അത് ക്രിയേറ്റിംഗ് മെമ്മറീസ്. നമുക്കും അത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇൻ കേസ് അത് മടിയുള്ള ഒരാൾക്കാർ അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു വൺസ് ഓർ ട്വൈസ് കുഞ്ഞിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കുക, അത് സേവ് ചെയ്ത് വെക്കുക. നാളെ അത് നമ്മൾക്ക് തിരിഞ്ഞ് ആലോചിച്ച് അയ്യോ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് ഒന്ന് അതൊന്ന് ട്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതൊക്കെ നടക്കാതെ പോയ ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ആണ് ഈ പറയുന്നത്. ശരി, വൺ മോർ തിങ് ഇസ് യാ ഷോയിങ് ദം ലവ് ആൻഡ് റെസ്പെക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾക്കൊരു ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം നമ്മളവരെ കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് പേരൻസിൻ്റെ ഒരു റിവ്യൂ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ അവർക്ക് ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം കാണിച്ചു കൊടുക്കുന്നത്? നമ്മളുടെ അച്ഛനമ്മമാരോട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, നമ്മുടെ അച്ഛനെ ബഹുമാനിച്ച് കാണിച്ചു കൊടുക്കുക, അമ്മയെ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട കരുതലൊക്കെ നമ്മൾ ചെയ്ത് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുക. ഒരിക്കലും നമ്മൾ ലെക്ചർ ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ഡൂയിങ് ഇറ്റ് അല്ലേ. നമ്മളത് എത്രമാത്രം ചെയ്യുന്നോ അത്രമാത്രം കുഞ്ഞത് കാണും, അത്രമാത്രം കുഞ്ഞത് പ്രാക്ടീസ് ചെയ്യും. ഒരിക്കലും നമ്മൾ കുഞ്ഞിൻ്റെ നാളെ കുഞ്ഞ് നമ്മളിതോട് ചെയ്യണം എന്ന് വിചാരിച്ചല്ല അത് കാണിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ എല്ലാ നീക്കങ്ങളും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. ഇത് തന്നെയായിരിക്കും അവരുടെ ഒരു ടീനേജിലെ അവരുടെ ബിഹേവിയറിൻ്റെ ഒരു റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ നന്നായിട്ട് തോന്നി. ഞാൻ എന്തെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയോ? യെസ് യെസ്, വൺ മോർ വെരി ഇമ്പോർട്ടൻ്റ് തിങ്സ്. അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് ഓഫ് ദെയർ ലൈഫ്, അത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. അതാണ് ഞാൻ ഈ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്തോ ഒരു കാര്യം വിട്ടുപോയല്ലോ. അതായത് കുഞ്ഞിൻ്റെ പിറന്നാൾ, കുഞ്ഞിൻ്റെ ഇപ്പോൾ ഒരു പക്ഷേ കുഞ്ഞിന് ഒരു അസൈൻമെൻറ്റ് കുഞ്ഞ് ചെയ്തു, അതിന് കുഞ്ഞിനൊരു ഗ്രേഡ് കിട്ടി അല്ലെങ്കിൽ ഒരു 2-3 സ്റ്റാർ കിട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയൊരു കാര്യമല്ലെന്നാണ്. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇറ്റ്സ് ലൈക്ക് കോൺക്രിങ് ദ വേൾഡ്. അതായത് കുഞ്ഞിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഇതും എഴുതിയേക്കുന്ന ഒരു അച്ഛനാണ്. എൻ്റെ തിരക്ക് മൂലം അവൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ തിരിഞ്ഞാലോചിക്കുമ്പോൾ അയ്യോ ഞാൻ എത്തൊക്കെ നല്ല കാര്യങ്ങളാണ് മിസ് ചെയ്തത് എന്നുണ്ട്. അപ്പം
അറ്റ്ലീസ്റ്റ് കുറച്ച് എല്ലാം ഒന്നും നമുക്ക് നമ്മുടെ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ, വീടും ജോലിയും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഒരു മന്ത്ലി ഒരു ഒന്നോ രണ്ടോ തവണയെങ്കിലും കുഞ്ഞിൻ്റെ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പങ്കെടുത്തത്, സ്കൂളിലെ ആണെങ്കിലും കുഞ്ഞിൻ്റെ പേഴ്സണൽ ആക്ടിവിറ്റിയിലാണെങ്കിലും അവന് കിട്ടുന്ന റിവാർഡ്സൊക്കെ, അല്ലെങ്കിൽ മോൾക്ക് കിട്ടുന്ന റിവാർഡ്സൊക്കെ നമ്മളും കൂടെ അതിലൊരു ഭാഗമാവാൻ നോക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നാളത്തെ വലിയ വലിയ സന്തോഷങ്ങൾക്കൊരു വഴിത്തിരിവാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ഞാനും ശ്രമിക്കും, കാര്യം ഇതിൽ പലതും ഞാനും എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ. ടേക്ക് കെയർ.